ഹായ് ഡോക്ടർ ജെന്നിയാണ് ഒരു അഞ്ച് ദിവസം ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനമുണ്ട് ചെറിയൊരു ഉപവാസം അപ്പോൾ ഈ ഉപവാസം തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു ആരെങ്കിലും എന്നോടൊപ്പം ഈ ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം ഫ്രൂട്ട് ഡയറ്റിൽ പോകും അടുത്തൊരഞ്ച് ദിവസം വാട്ടർ ഫാസ്റ്റിങ്ങിൽ പോകും അതിനുശേഷം വീണ്ടും രണ്ട് ദിവസം ഫ്രൂട്ട് ഡയറ്റും പിന്നെ റോ വെജിറ്റബിൾസും ഇങ്ങനെ ഒരു പത്ത് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഈ പത്ത് ദിവസം ജോയിൻ ചെയ്യാൻ സാധിക്കണം എന്നില്ല അതുപോലെ വാട്ടർ ഫാസ്റ്റിംഗ് ഇതുപോലെ അഞ്ച് ദിവസം തനിച്ചെടുക്കാനായിട്ട് പറ്റണം എന്നൊന്നുമില്ല എന്നാലും ഒരു അഞ്ച് ദിവസം ഫ്രൂട്ട് ഡയറ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് വീഡിയോകളൊന്ന് ശ്രദ്ധിക്കുക വളരെ നല്ലൊരു ക്ലൻസിംഗ് ആയിരിക്കും നമുക്ക് ഫിസിക്കലി മെൻ്റലി എല്ലാം അനുഭവത്തിൽ വരാൻ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫാസ്റ്റിങ്ങിൻ്റെ അതിൻ്റെ തത്വപരമായിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ ശരീരത്തിൽ ഫാസ്റ്റിംഗ് സംഭവിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും എല്ലാം കുറേ വീഡിയോകളിലായിട്ട് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഉപവാസം ഞാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഓരോ ഘട്ടങ്ങളും വീഡിയോകളിലൂടെ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കും ഫാസ്റ്റിങ്ങിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ ഞാൻ ഫ്രൂട്ട് ഡയറ്റ് ഡയറ്റായിട്ടിരിക്കുകയാണ് രാവിലെ മുതൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുകയാണ് ഇന്നലെ മുതലാണ് വാസ്തവത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രൂട്ട്സ് ഇന്നാണ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം താല്പര്യമുള്ളവരെ കൂടെ കൂട്ടണം എന്ന് തോന്നിയത് അതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള പഴങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി നാളെ മുതലാണ് ഫാസ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും അത് വെള്ളം മാത്രം കുടിക്കുക കുടിച്ചുപോസിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഞ്ച് ദിവസം ചെയ്യേണ്ടതില്ല രണ്ട് ദിവസം വാട്ടർ ഫാസ്റ്റിങ് എടുത്താൽ മതി അത് കഴിഞ്ഞാൽ ജ്യൂസുകളിലേക്കൊക്കെ മാറിക്കോളും ഇനി വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപസിക്കാൻ പറ്റുന്നവരുടെ എണ്ണം കുറവായിരിക്കും തനിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവർ പാനീയങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് ഉപസിക്കുക അല്ലെങ്കിൽ കട്ടി കുറഞ്ഞിട്ടുള്ള ജലാംശം കൂടുതലുള്ള പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് അഞ്ച് ദിവസമോ ഒരാഴ്ചയൊക്കെ തള്ളി നീക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏതൊരാൾക്കും അവനവന്റെ ആരോഗ്യം അവനവന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിന് യോജിച്ച തരത്തിലുള്ള ഉപവാസ രീതികൾ തിരഞ്ഞെടുക്കണം ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ജലം മാത്രം കുടിച്ചിട്ടുള്ളത് പഴവർഗ്ഗങ്ങൾ കട്ടി കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിട്ടുള്ളത് ഇനി കട്ടി കൂടിയ വാഴപ്പഴങ്ങളും അങ്ങനെ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ളത് ഇനി അതും സാധിക്കാത്തവർക്കാണെങ്കിൽ ഒരു നേരം പഴങ്ങളും വേറെ രണ്ട് നേരം റോ വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാം ഇങ്ങനെ അവനവൻ്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചത് എന്താണ് അതുപോലെ നമ്മുടെ ജോലി ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ പത്ത് ദിവസം അഞ്ച് ഒന്നും ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരാൾക്ക് ഉപസിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ ജോലി വളരെയധികം കായികമായിട്ടുള്ള അധ്വാനം കൂടുതലുള്ളതാണെങ്കിൽ എനിക്ക് ഇത്രയും ദിവസം ഈ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് അധ്വാനിക്കാൻ ഒരു പക്ഷേ പെ പറ്റണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മളപ്പോൾ പച്ചക്കറികളിലേക്കും പഴവർഗ്ഗങ്ങളിലേക്കും മാറണം ചോറ് ചപ്പാത്തി അല്ലെങ്കിൽ ഈ സ്റ്റാർച്ചും പ്രോട്ടീനും അങ്ങനെയുള്ളവ മാത്രം തൽക്കാലത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് കുക്ക് ചെയ്ത പച്ചക്കറികൾ കുക്ക് ചെയ്യാത്ത പച്ചക്കറികൾ അതായത് ഈ റോ വെജിറ്റബിൾ സാലഡുകൾ അതുപോലെ ഒരു നേരം പഴങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് ഭക്ഷണത്തെ ഒന്ന് ക്രമീകരിക്കുക എന്തായാലും എല്ലാവരും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു ചികിത്സ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നടപ്പിലാക്കാനായിട്ട് പറ്റും ഒരാഴ്ചയോ പത്ത് ദിവസമോ ഒക്കെ എത്രത്തോളം നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ടോ അത് ശ്രമിച്ചു നോക്കുക എന്തായാലും അവനവന് വേണ്ടിയിട്ട് അവനവൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇത് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ശരീരത്തിൽ ഇതൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചികിത്സ തീർച്ചയായിട്ടും ശരീരത്തിൽ ആരംഭിക്കും അപ്പോൾ ചികിത്സ ശരീരം ആരംഭിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ചില വിഷമതകളും ഉണ്ടായിരിക്കും എന്നാൽ വലിയ വിഷമതകളായിരിക്കില്ല ഓരോ ബുദ്ധിമുട്ടുകളും നമുക്ക് നമുക്കുണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും ഈ ഫാസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം ചിലപ്പോൾ തലവേദനിക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും വലിയ രോഗങ്ങളൊന്നും അല്ല നമുക്ക് അനുഭവത്തിൽ വരിക ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മൾക്ക് നമ്മൾക്കുണ്ടാവുമ്പോൾ ശരീരത്തിന് ഒരു കംഫർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം എല്ലാ ദിവസത്തെയും പോലെ അത്ര കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്കൊരു പക്ഷെ പറ്റണം എന്നില്ല എല്ലാം വളരെ അലേർട്ടായിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുക എന്നാലും ഒരു പ്രത്യേക അളവ് എനർജിയെങ്കിലും ശരീരത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീരീഡിൽ ശരീരം ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മുടെ വർക്കിലേക്ക് കൊടുക്കുന്ന എനർജി കുറച്ച് കുറയ്ക്കാനായിട്ട് ഒരല്പമെങ്കിലും കുറച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ ലഘു ഉപവാസമായിട്ടെങ്കിലും എടുത്തു തീർക്കാനായിട്ട് സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമില്ലേ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി അൻപത് ദിവസമേ എനിക്കുള്ളൂ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത്തഞ്ച് ദിവസമേ എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ചെലവഴിക്കുന്നുള്ളൂ പത്ത് ദിവസം ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെയൊന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവനവന് വേണ്ടി അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവനവൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണഫലം ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരും തയ്യാറാവുക തയ്യാറാവുന്ന എല്ലാവരും ഇടയ്ക്ക് ഈ വീഡിയോസൊക്കെ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക ചില സമയങ്ങളിലെങ്കിലും ലൈവിലൊക്കെ വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കാണാം